ഹലോ ഹലോ, ദേ ഇങ്ങോട്ട് നോക്കി, അവിടെയല്ല ഇങ്ങോട്ട്, ഇവിടെ നേരെ മുകളിലേക്ക്, അമ്പിളിയമ്മാവനിലേക്ക്. കണ്ടോ, ഞാനാണ് ചന്ദ്രയാൻ. 2023 ജൂലൈ 14 ഞാൻ യാത്ര തുടങ്ങിയത്. നമ്മുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ISROയുടെ LV-M3 എന്ന റോക്കറ്റാണ് എന്നെ ബഹിരാകാശത്തെത്തിച്ചത്. ലോഞ്ച് വെഹിക്കിൾ Mark 3 എന്നാണ് ആ റോക്കറ്റിന്റെ മുഴുവൻ പേര്. ഇവനെ ISROയിലെ അങ്കിൾമാരും ആന്റിമാരും ഒക്കെ സ്നേഹത്തോടെ വിളിക്കുന്നത് ബാഹുബലി എന്നാണത്ര. ബഹിരാകാശത്തെത്തിയ ഞാൻ ആദ്യം പ്രത്യേക ഭ്രമണപഥത്തിൽ ഭൂമിയെ ചുറ്റാൻ തുടങ്ങി. ISROയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പല തവണയായി ഭ്രമണപഥത്തിന്റെ ഉയരം കൂട്ടി പതുക്കെ ഞാൻ ഭൂമിയുടെ ആകർഷണ വലയത്തിൽ നിന്നകന്നു. തുടർന്ന് ചന്ദ്രന്റെ ആകർഷണ വലയത്തിലേക്ക് കടന്ന് ചന്ദ്രനെ ചുറ്റാൻ തുടങ്ങി. ചന്ദ്രനിലെ ഭ്രമണപഥത്തിന്റെ ഉയരം ക്രമേണ കുറച്ചുകൊണ്ടുവന്ന് ഒടുവിൽ 2023 ഓഗസ്റ്റ് 23 വൈകിട്ട് 6:04 ഞാനിവിടെ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. US, സോവിയറ്റ് യൂണിയൻ, ചൈന എന്നീ രാജ്യങ്ങളുടെ പേടകങ്ങൾ മാത്രമാണ് ഇതിനു മുൻപ് ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങിയിട്ടുള്ളതെന്നറിയാമല്ലോ. ഇപ്പോൾ നമ്മളും ഈ നേട്ടം കൈവരിച്ചു. ഇതുവരെ ആരും ഇറങ്ങിയിട്ടില്ലാത്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്താണ് കേട്ടോ ഞാൻ ഇറങ്ങിയത്. സേഫായി ലാൻഡ് ചെയ്ത ശേഷം ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു. ആ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ സന്തോഷം കൊണ്ട് ഉയർത്തിയ ആരവങ്ങൾ എനിക്കിവിടെ ചന്ദ്രനിൽ നിന്നുപോലും കേൾക്കാമായിരുന്നു. എന്നെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ? എനിക്ക് 3900 കിലോഗ്രാം ഭാരമുണ്ട്. ഏതാണ്ടൊരു വലിയ ആനയുടെ അത്രയും ഭാരം. എനിക്ക് പ്രധാനമായി 3 ഭാഗങ്ങളാണുള്ളത്. പ്രൊപ്പൽഷൻ മോഡ്യൂൾ, ലാൻഡർ, റോവർ എന്നിവയാണവ. ബഹിരാകാശത്ത് പരീക്ഷണങ്ങൾ നടത്തുവാൻ റോക്കറ്റിൽ അയക്കുന്ന ഉപകരണങ്ങളെ പേലോഡെന്നാണ് വിളിക്കുന്നത്. അത്തരം 7 ശാസ്ത്ര പരീക്ഷണ ഉപകരണങ്ങളാണ് എന്റെ ഉള്ളിലുള്ളത്. ഇവ കൂടാതെ എന്റെ 3 ഭാഗങ്ങളിലും വിവിധതരം ക്യാമറകളും ഉറപ്പിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ബഹിരാകാശത്ത് വെച്ച് ബാഹുബലിയുമായി പിരിഞ്ഞതിനു ശേഷം പ്രൊപ്പൽഷൻ മോഡ്യൂൾ എന്ന പേടകത്തിലാണ് ചന്ദ്രോപരിതലത്തിന് 100 കിലോമീറ്റർ ഉയരത്തിൽ വരെ ഞാൻ എത്തിയത്. അവിടെ വെച്ച് പ്രൊപ്പൽഷൻ മോഡ്യൂളിൽ നിന്ന് വിക്രം എന്ന പേരുള്ള എന്റെ ഭാഗം വേർപെട്ടു. വിക്രമാണ് ചന്ദ്രനിലിറങ്ങിയ ലാൻഡർ. ലാൻഡറിനുള്ളിലുണ്ടായിരുന്ന പ്രഗ്യാൻ എന്നു പേരുള്ള കുഞ്ഞൻ വാഹനമാണ് റോവർ. ഈ റോവറിന്റെ ചക്രങ്ങളിൽ നമ്മുടെ ദേശീയ ചിഹ്നവും ISROയുടെ ലോഗോയും പതിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റോവർ പോകുന്ന വഴികളിലെല്ലാം ഈ മുദ്രകൾ കാലങ്ങളോളം പതിഞ്ഞുകിടക്കും. വിക്രം ഭൂമിയുമായി ബന്ധപ്പെടുന്നത് ഇപ്പോഴും ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന Chandrayaan-2 ഓർബിറ്റർ വഴിയാണ്. ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള വ്യത്യസ്തങ്ങളായ ദൂരവും മറ്റു വിവരങ്ങളും ശേഖരിക്കുന്ന ഷെയ്പ്പ് എന്നൊരുപകരണവും പ്രൊപ്പൽഷൻ മോഡ്യൂളിലുണ്ട്. വിക്രം ലാൻഡറിൽ പ്രത്യേകമായി ഡിസൈൻ ചെയ്ത 4 കാലുകളാണ് ചന്ദ്രനിൽ സുഖമായി ഇറങ്ങുവാൻ എന്നെ സഹായിച്ചത്. ചന്ദ്രനിലെ താപനില സംബന്ധിച്ച പഠനങ്ങൾക്കായി ചാസ്തെ, ലാൻഡിംഗ് മേഖലയ്ക്ക് സമീപത്തെ കുലുക്കങ്ങൾ, ചന്ദ്രോപരിതലത്തിലെ വിവരങ്ങൾ തുടങ്ങിയവ പരിശോധിക്കുവാനുള്ള ഇൽസ, ചന്ദ്രനിലെ പ്ലാസ്മയെക്കുറിച്ച് പഠിക്കുവാനായി RMBA-LP എന്നീ ഉപകരണങ്ങളാണ് പ്രധാനമായും വിക്രമിലുള്ളത്. ഇതുകൂടാതെ ലേസർ റേഞ്ചിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചാന്ദ്രവ്യവസ്ഥയുടെ ക്രമീകരണങ്ങൾ മനസ്സിലാക്കാനായി നാസ നിർമ്മിച്ച ഒരു പേലോഡുമുണ്ട്. ചന്ദ്രനിൽ ഇറങ്ങിയതിനു ശേഷം വിക്രമിന്റെ വാതിൽ തുറന്ന് പ്രഗ്യാൻ റോവർ പുറത്തിറങ്ങിയ വിവരം അറിഞ്ഞല്ലോ അല്ലേ? പ്രഗ്യാൻ ചന്ദ്രോപരിതലത്തിൽ 100 മീറ്ററിലധികം ഓടി നടന്ന് പരീക്ഷണങ്ങൾ നടത്തിക്കഴിഞ്ഞു. ചന്ദ്രനിലെ മണ്ണിന്റെ ധാതുഘടനയെയും രാസമൂലകങ്ങളെയും കുറിച്ച് വിശദമായി പഠിക്കുവാൻ APXS, LIBS എന്നിങ്ങനെ 2 മിടുക്കന്മാരായ ഉപകരണങ്ങളാണ് പ്രഗ്യാനിലുള്ളത്. മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, അയൺ, ടൈറ്റാനിയം, കാൽഷ്യം, പൊട്ടാസ്യം എന്നിവയുടെ സാന്നിധ്യം ചന്ദ്രയാൻ മൺ കണ്ടെത്തിയിരുന്നല്ലോ. ചാന്ദ്രമണ്ണിലും പാറകളിലും ഈ മൂലകങ്ങൾ എത്ര, അവയുടെ ഘടനയെന്ത് തുടങ്ങിയവ ഞാൻ തൊട്ടറിഞ്ഞു. Chandrayaan-1 ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിരുന്നല്ലോ ചന്ദ്രനിലെ ജലസാന്നിധ്യം. ഇതിന്റെ കൂടുതൽ വിവരങ്ങളും പലതരം തന്മാത്രകളും ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ISRO ചന്ദ്രനിലേക്ക് അയക്കുന്ന 3-ാമനാണ് ഞാൻ. എനിക്ക് മുൻപുള്ള 2 പേരെക്കുറിച്ചുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2008 നവംബർ 14 Chandrayaan-1 ഇവിടെ എത്തിയിരുന്നു.
2019 ജൂലൈ 22 ചന്ദ്രയാൻ 2-നെ ISRO അയച്ചെങ്കിലും അത് ലാൻഡിംഗിന് ശ്രമിച്ചപ്പോൾ പിടിവിട്ട് ചന്ദ്രനിൽ വീണുപോയി. പാവം. എന്തായാലും ഞാൻ സേഫായി ലാൻഡ് ചെയ്തതോടെ ആ സങ്കടം മാറിയല്ലോ. ഇതിനിടെ റഷ്യ അയച്ച ലൂണ എന്ന പേടകം നിയന്ത്രണം തെറ്റി വീണപ്പോൾ ഞാൻ അല്പം പരിഭ്രമിച്ചിരുന്നു. പക്ഷേ എന്നെ അയച്ചവരെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ട് പേടിയൊന്നും വന്നില്ല. അവർ ഭൂമിയിൽ നിന്ന് അയച്ച സന്ദേശങ്ങൾക്കനുസരിച്ച് സൂക്ഷിച്ചാണ് ഓരോ ചുവടും മുന്നോട്ട് നീങ്ങിയത്. എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് ചുമ്മാ ചുറ്റിക്കറങ്ങാനായിരുന്നില്ല കേട്ടോ. പിടിപ്പത് പണിയുണ്ടായിരുന്നു. മനുഷ്യന്റെ ഭാവി ബഹിരാകാശ യാത്രകളിൽ അമ്പിളിയമ്മാവനെ ഒരിടത്താവളമാക്കാമോ എന്നൊക്കെ വരെ പരിശോധിച്ചു. അതിന്റെ വിവരങ്ങളൊക്കെ ഞാൻ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിലെ ഒരു പകലെന്നാൽ ഭൂമിയിലെ 14 പകലുകൾക്ക് തുല്യമാണെന്നറിയാമല്ലോ. എന്നെ അയച്ചവർ എനിക്ക് തന്നത് ഒരു ചാന്ദ്ര ദിവസത്തേക്കുള്ള ജോലികളാണ്. എങ്കിലും കൊടും തണുപ്പുള്ള ചന്ദ്രനിലെ രാത്രികൾ കൂടി എനിക്ക് അതിജീവിക്കാനായോ എന്ന് ഭൂമിയിൽ നിന്ന് ISRO ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും പരിശോധിക്കുന്നുണ്ട്. അവരുമായി ബന്ധപ്പെടാൻ ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ കഴിഞ്ഞില്ലെങ്കിലും സങ്കടമില്ല. ഇന്ത്യയുടെ അല്ല, മനുഷ്യകുലത്തിന്റെ തന്നെ നിത്യസ്മാരകമായി ഞാൻ എല്ലാ കാലത്തേക്കും ഇവിടെയുണ്ടാകും. കൂടുതൽ വിവരങ്ങൾ ഇനിയൊരിക്കലാകാം. ബൈ ബൈ.